ആത്മീയ ലോകത്തെ എല്ലാവരുടെയും ഒരു പോക്കറ്റ് പുസ്തകം എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണ് അൽ ഹിക്കമുൽ അത്വായിയ എന്ന് പറയുന്നത്. ആത്മീയമായ ചൈതന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള യാത്ര വളരെ അനിവാര്യമായ ഒരു അവസ്ഥയാണുള്ളത്. ഓരോ ഗ്രേഡിലുള്ള ആളുകൾക്കും, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ, സീർ സുലൂക്കിനെ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില പോയിന്റുകൾ ഉണ്ടാവും. അവിടെ നിന്നങ്ങോട്ട് ആ റൂട്ടിൽ സഞ്ചരിച്ച് ആത്മീയമായ പ്രകാശം കിട്ടിത്തുടങ്ങിയ ആളുകൾ, അവർ വഴിമധ്യയാണ്, അവർക്ക് ആ റൂട്ടിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ ഊർജം നൽകുന്ന കുറേ ഹിക്മത്തുകൾ അതിൽ നിന്ന് വീണ്ടും ലഭിക്കുന്നു. എന്നാൽ അങ്ങോട്ടെത്തി മാരിഫത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള ജ്ഞാനികളായ ആളുകൾക്ക് അതിൽ നിന്ന് അതിലും വലിയ മുത്തുകൾ, വിജ്ഞാന മുത്തുകൾ അതിൽ നിന്ന് പെറുക്കിയെടുക്കാൻ സാധിക്കും. കാദത്ത് ഹിക്മ ഇബ്നു അത്താഇല്ലാഹി അൻ തകൂന വഹ്യ. പക്ഷെ അതൊക്കെ അതിൽ പറയുന്ന വിഷയങ്ങളും എല്ലാം തന്നെ അതിലെ ഉസൂലുകളും അതിലെ ഇഷാറാത്തുകളും ഒക്കെ മുഅസ്സലുൻ ബിൽ കിതാബി വസുന്ന, ഒരുപാട് മഹാന്മാർ ഈ ഗ്രന്ഥത്തിന് ഷറഹ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് സറൂഖ് 17 ഷറഹ് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്, വിവിധ ഘട്ടങ്ങളിലായിട്ട്. ഇവിധത്തിലുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഹിക്കമ. ആ ഗ്രന്ഥത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും അതിനുള്ള കഴിവുണ്ട് എന്നൊന്നും നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. എന്നിരുന്നാലും ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ഫളിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, ഭാരമേൽപ്പിച്ചുകൊണ്ട്, നല്ല നീയത്തോടുകൂടെ നാം അതിൽ പ്രവേശിച്ചാൽ തീർച്ചയായും അതിൻ്റെ കുറേ അനുഗ്രഹങ്ങളൊക്കെ, കുറേ ബറക്കത്തുകളൊക്കെ നമുക്കും നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.